ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ചില യൂട്യൂബർമാരൊക്കെ വലിയ രീതിയിലുള്ള പ്രചരണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വാടനാകുറിശി വെച്ച് വർക്ക് നടക്കുന്ന ഭാഗം ഒഴിവാക്കിക്കൊണ്ട് യൂട്യൂബർമാര് അതുപോലെ തന്നെ പട്ടാമ്പിയിലെ ചില ചാനലുകളും അവർക്ക് അറിഞ്ഞിട്ട് പോലും അവർ ആ ഭാഗം ഒഴിവാക്കിക്കൊണ്ട് ചെയ്തിട്ടുണ്ട്. വർക്ക് നടക്കുന്ന സ്ഥലം യൂട്യൂബർമാര് ഒഴിവാക്കിയ ഭാഗം കൃത്യമായിട്ട് കാണിക്കുക എന്നുള്ളത് കൂടിയാണ് ഈ ലൈവും അതുപോലെ തന്നെ ഇതിന്റെ ഉദ്ദേശം. ആണോ? ഭയങ്കര പട്ടാമ്പി കഴിഞ്ഞിട്ട് ഷൊർണൂർ റോഡിലേക്ക് കയറി കോഴിക്കോടുന്ന് പാലക്കാടിന് പോകുന്ന ഹൈവേ ആണ്. ഒരു രക്ഷയില്ലാത്ത വൃത്തികെട്ട വഴിയാണ് ഈ ഭാഗത്തൊക്കെ. സ്വാഭാവികം പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ശരിക്കും ഈ മലപ്പുറം ജില്ലയിലും അതേപോലെ തന്നെ ഈ പട്ടാമ്പി പെരിന്തൽമണ്ണ ഈ ഭാഗത്തൊക്കെ താമസിക്കുന്ന ആളുകളോട് ഭയങ്കര സഹതാപം തോന്നുന്നു. സത്യം പറഞ്ഞാല് നിങ്ങളുടെയൊക്കെ റോഡ് ഭയങ്കര ശോകമാണ്. ഈ വക സർക്കാരിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞാൽ ഇതിനെതിരെയൊക്കെ നിങ്ങൾ പ്രതികരിക്കണം. നല്ല റോഡുകൾ പണിതരാൻ പറയണം. ഇവിടെ എന്താ ചോദിക്കാൻ പറയണം ആളില്ലേ? എന്തിനാണ് ഇത്രയും ദുരിതം അനുഭവിച്ച് നമ്മളൊക്കെ ഈ പൊട്ടിപ്പൊളഞ്ഞ റോഡിലൂടെ യാത്ര ചെയ്യുന്നത്? എനിക്ക് ഇപ്പോഴും അറിയില്ല, കഷ്ടം തോന്നും. കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ടൂറിസം പ്രൊമോട്ട് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമുക്ക് നല്ല റോഡ് ഉണ്ടെങ്കിലല്ലേ ആൾക്കാർ വരുള്ളൂ. ജനങ്ങളുടെ സുരക്ഷ സർക്കാരിന്റെ ഉത്തരവാദിത്വമാ. നാട് നന്നാക്കേണ്ടത് റോഡ് നന്നാക്കേണ്ടത് ഇവിടെ ഭരിക്കുന്നവരും പോലീസാരുമാ. ഞങ്ങൾ ഭരിക്കുമ്പോ മാത്രം എന്നെ എത്ര ചൊറിച്ചില്. മറ്റവന്മാര് ഭരിക്കുമ്പോൾ റോഡ് ഇങ്ങനെ തന്നെ കിടക്കുന്നുണ്ടല്ലോ. ഇത്രയും വൃത്തികെട്ട വഴി എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. കുത്തും ആലോചിക്കണം. കുത്തും ആലോചിക്കണം. കഷ്ടമുണ്ട് കേട്ടാ. ശരിക്കും നമ്മളൊക്കെ എന്തിനാണ് നമ്മൾ ഈ റോഡ് ടാക്സും ഇൻകം ടാക്സും വേറെ ഉള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ട് ഈ നാട്ടിൽ ജീവിക്കുന്നത്? സത്യം പറഞ്ഞാൽ വിഷമം തോന്നും. ഓർക്കും എന്റെ തോലുരിഞ്ഞു പോവാ. ഇത്രയൊക്കെ കൊടുത്തിട്ട് നമുക്ക് സഞ്ചരിക്കാൻ നല്ലൊരു വഴി പോലും കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മള് ശരിക്കും അതൊക്കെ നമ്മുടെ ഗവൺമെന്റിന്റെ വൻ പരാജയമാണ്. അയ്യോ സോറി, കമ്മ്യൂണിസ്റ്റ്. അതെ, നമ്മുടെ നാഷണൽ ഹൈവേ പണി നടക്കുന്നുണ്ട്. അത് പണി നടക്കുന്നതുകൊണ്ടാണ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതെന്ന് പറയാം. അത് ബാക്കിയുള്ള റോഡെങ്കിലും ഒന്ന് നന്നാക്കി ഇട്ടൂടെ. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? കേരളത്തിൽ എന്താണ് ഇപ്പൊ നടക്കുന്നത് എനിക്കറിയത്തില്ല. വോട്ട് ചെയ്യുമ്പോ ആലോചിക്കണം എന്റെ ചേട്ടാ. ഞാൻ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ നമ്മൾ എവിടൊക്കെ വണ്ടി ഓടിച്ചല്ല കേരളത്തിൽ കൂടി. വൻ ശോകമാണ് റോഡുകള്. യവന്മാരുടെ ഇതുപോലൊരു നാറിയ ഭരണം. സത്യം പറഞ്ഞാല് ആ എത്ര കോടി രൂപ മുടക്കിയ ക്യാമറ വെച്ചത്, AI ക്യാമറ വെച്ചത്, ആ മുടക്കി വെച്ചിരിക്കുന്ന ആ ക്യാമറക്ക് ഈ റോഡ് നന്നാക്കി ഇട്ടിരുന്നെങ്കിൽ ആൾക്കാർക്ക് സന്തോഷമായിട്ട് സുഖകരമായിട്ട് യാത്ര എങ്കിലും ചെയ്യായിരുന്നു. കഷ്ടമുണ്ട് കേട്ടോ. അത് പറയാൻ താനാരോടോ? ഞാനോ? ഞാൻ പൗരൻ. നമ്മുടെ കയ്യിൽ 15 വർഷത്തേക്കുള്ള വണ്ടിയുടെ റോഡ് ടാക്സ് ഒക്കെ പിടിച്ച് കുറച്ച് വാങ്ങിച്ചിട്ടില്ലേ? നമുക്ക് നല്ല റോഡൊന്നും കിട്ടിയില്ലെങ്കിൽ ഇത് തിരിച്ച് റീഫണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ തരണം. 100% ഞാൻ യോജിക്കുന്നു. എന്ത് കഷ്ടം നോക്ക്, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിലൂടെ സഞ്ചരിക്കാനാണ് നമ്മുടെ ഒക്കെ വിധി എന്ന് പറയുന്നത്. ആലോചിച്ചേക്ക്. എടോ, ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെ അധികാരത്തിലേറ്റിയ ഒരു സർക്കാരാണ് നിങ്ങളുടെ. എന്നിട്ടിപ്പോ എന്തോ ഉണ്ടായി? എടോ, ഇവിടുത്തെ റോഡുകൾ തോടോ അതോ റോഡോ? റോഡിനെ കുറിച്ച് പഠിക്കാൻ ഞാൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ട്രെയിനിൽ യാത്ര ചെയ്തു. ഒരു കുഴപ്പമില്ല. എന്നും പറയില്ല. നാളെ വണ്ടി ഇപ്പൊ അയ്യാന്ന് പറഞ്ഞിട്ടിരിക്കുക. എനിക്ക് ഈ വണ്ടിയുടെ മെയിന്റനൻസ് ഉള്ള കാശ് സർക്കാർ തരണം. അപ്പൊ അത്തരത്തിലുള്ള ആളുകള് അത് തിരിച്ചറിയാൻ കൂടിയാണ് ഈ ഈ ഭാഗം കാണിക്കാത്തത് കൂടി കാണിക്കാൻ വേണ്ടിയാണ് ഇതിൽ വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും പണം വാങ്ങി ആരോടെങ്കിലും ഭക്തി കാണിക്കാൻ വേണ്ടി അത്തരത്തിൽ വർക്ക് നടക്കുന്ന ഭാഗം ഒഴിവാക്കി ചെയ്തവർക്കും ഇത് കാണാവുന്നതാണ്. ഈ ഭാഗങ്ങളൊക്കെ ബോധപൂർവം ഒഴിവാക്കിക്കൊണ്ട് പ്രചരണം നടത്തുന്നവരുണ്ട്. നിനക്കിതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്? വളരെ നല്ല രീതിയിൽ പൂർണ്ണമായി കൾവർട്ടുകൾ ചെയ്തുകൊണ്ട് മേൽപ്പാലം, റെയിൽവേ മേൽപ്പാലത്തോടു കൂടിയുള്ള മികച്ച റോഡാണ് പട്ടാമ്പിയിൽ നിന്ന് ഷൊർണൂർ ഭാഗത്തേക്ക് വരുന്നത്. വെറും വാഗ്ദാനം കിട്ടുകയല്ല. അപ്പൊ പെയ്ഡ് ന്യൂസ് ചെയ്യുന്ന ആളുകൾ ചെയ്തോട്ടെ, പക്ഷെ കൊടുക്കാതിരിക്കുന്ന ഭാഗം ഇതുകൂടി കാണിക്കണം എന്നാണ് അത്തരക്കാരോട് എനിക്ക് പറയാനുള്ളത്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാതുറക്കുന്നത്.